ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സുമീസ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് സാധാരണ ചീന ചട്ടിയിൽ ഒരു കേക്കാണ് കേട്ടോ ചെയ്യുന്നത്. നല്ല അടിപൊളിയായിട്ട് വരുന്നിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ ഷെയർ ചെയ്യാൻ പോണത്. നമുക്ക് ചായയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കിഡിലിൻ കേക്കാണ്. മാത്രമല്ല ഇത് ചെയ്യാൻ വളരെ എളുപ്പവുമാണ്. ഒരു മിനിറ്റ് മതി ഇതൊന്ന് മിക്സ് ചെയ്യാൻ. അത്രയ്ക്ക് എളുപ്പമായിട്ടുള്ള ഈ ഒരു കേക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. പിന്നെ ഒരു കാര്യം, നമ്മുടെ ഗീവ് അവേക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള എല്ലാ കൂട്ടുകാരും വീഡിയോ ഫുള്ള് കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. 500,000 ആകുമ്പോഴാണ് നമ്മൾ വിന്നറിനെ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ എന്തായാലും 500,000 ആവുന്നവരെ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക. നേരെ നമുക്കപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് തന്നെ ഞാനിവിടെ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളെടുക്കുക. ഇതിലേക്ക് ഞാൻ 5 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിലോ പാം ഓയിലിനോ അല്ലെങ്കിൽ മെൽറ്റ് ചെയ്ത ബട്ടറോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് അളവിൽ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വാനില എസെൻസ് കൂടിയിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് 3 കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോണത് വെള്ളമാണ്. ഇളം ചൂടുള്ള വെള്ളം കേട്ടോ. ഒരുപാട് ചൂടുള്ള വെള്ളം എടുക്കരുത്. ഇളം ചൂടുള്ള 1/4 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഇനി അടുത്തതായിട്ട് ചേർക്കുന്നത് 5 ടേബിൾ സ്പൂൺ അളവിൽ 6 ടേബിൾ സ്പൂൺ ഉണ്ട് കേട്ടോ, 6 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടിയാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ പാൽപ്പൊടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പാൽപ്പൊടി സ്കിപ്പ് ചെയ്തിട്ട് പകരം ചൂടുവെള്ളത്തിന് പകരം ചൂട് പാല് ചേർത്തിട്ടും ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു അരിപ്പ വെച്ച് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ 1 കപ്പ് ഗോതമ്പ് മാവാണ് എടുത്തിട്ടുള്ളത്, അതിട്ട് കൊടുക്കുക. നിങ്ങൾക്ക് മൈദ വെച്ച് വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാം. മൈദ ആണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും അറിയാലോ. അപ്പം ഗോതമ്പ് മാവ് ഇട്ട് കൊടുത്തു. പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇത്രയും കൂടിയിട്ട് നമുക്ക് ഇതിലേക്ക് അങ്ങ് അരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ അളവിൽ വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങയുടെ നീര് ഏതാണെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഗോതമ്പ് മാവ് ആയതുകൊണ്ടാണ് ഇതും കൂടെ ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കൂടെ ചേർത്തിട്ട് മെല്ലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക കേട്ടോ. ഒരേ വശത്തേക്ക് മെല്ലെ മെല്ലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. നന്നായിട്ട് തന്നെ ഇത് മിക്സായിട്ട് വരും കേട്ടോ. ഒരു പ്രോബ്ലം ഇല്ലാണ്ട് നന്നായിട്ട് തന്നെ കട്ടയൊന്നും ഇല്ലാണ്ട് വരും. അപ്പോൾ നിങ്ങൾ ഒരുപാട് ഓവറായിട്ട് വലിച്ച് മിക്സ് ചെയ്യരുത്. ജസ്റ്റ് മെല്ലെ സ്ലോ ആയിട്ട് വേണം ഇത് മിക്സ് ചെയ്യാൻ. മെല്ലെ മെല്ലെ ഇതുപോലെ ആ കട്ട മാറുന്നവരെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇതാണ് നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ ബാറ്റർ. ഇത് നമുക്ക് ഒരു 5 ഇഞ്ചിൻ്റെ ടിൻ ഒന്ന് ഗ്രീസ് ചെയ്ത ഒരു ടിന്നിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് സാധാരണ സ്റ്റീലിൻ്റെ പ്ലേറ്റ് വല്ലതും കയ്യിലുണ്ടെങ്കിൽ അതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാനിപ്പം എൻ്റെ കയ്യിലുള്ള 5 ഇഞ്ചിൻ്റെ ടിന്നിൽ ഞാൻ ഇതൊന്ന് ഗ്രീസ് ചെയ്ത് ഒന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ. ഡബ്ബ ഉണ്ടെങ്കിൽ ഡബ്ബ ഉണ്ടല്ലോ നമ്മുടെ സാധാരണ ചോറിൻ്റെ ആ ഡബ്ബയില്ലേ, അതിൻ്റെ വട്ടത്തിലുള്ള ഡബ്ബ കിട്ടുമല്ലോ, അതിൽ അതുണ്ടെങ്കിൽ അതിലൊഴിച്ചിട്ട് നമുക്ക് ബേക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനുള്ളിൽ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അത് പോയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഒരു 3-4 തവണ ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് ബേക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ സാധാരണ ഒരു ചീനച്ചട്ടി അലൂമിനിയത്തിൻ്റെ ചീനച്ചട്ടിയാണ്, അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇത് ഹീറ്റാവും. ഇതിനുള്ളിൽ ഇതുപോലെ എന്തെങ്കിലും വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ അടി പെട്ടെന്ന് കരിഞ്ഞു പോകും. അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഇതിനുള്ളിൽ നമ്മളിത് വെച്ച് കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് ചൂടാക്കണം ഇത്. നല്ലപോലെ ചൂടായിട്ട് വരുന്ന സമയത്ത് തീ കുറച്ച് വെക്കുക. തീ കുറച്ച് വെച്ചതിന് ശേഷം വേണം നമ്മുടെ കേക്ക് ബാറ്റർ ഇതിനുള്ളിലേക്ക് ഇറക്കി വെക്കുക. എന്നിട്ട് ഇതിന് പറ്റിയിട്ടുള്ളൊരു അടപ്പ് വെച്ചിട്ട് അടയ്ക്കുക കേട്ടോ. ലോ ഫ്ലെയിമിൽ തന്നെ ഇടുക, അത് മസ്റ്റാണ്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഏകദേശം ഒരു 40-45 ചിലപ്പോൾ 50 മിനിറ്റോളം എടുക്കും. കാരണം ഇത് എഗ്ലെസ് കേക്ക് ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതേ 50-55 മിനിറ്റ് സമയം എടുത്തിട്ടാണ് എനിക്ക് ഈ ഒരു കേക്ക് നന്നായിട്ട് ഇതുപോലെ വന്നിട്ടുള്ളത്. നല്ല മുരിഞ്ഞ് അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വേഗം ഓടിപ്പോയിട്ട് ഈ ഒരു കേക്ക് ചെയ്ത് നോക്കുക കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ പാൽപ്പൊടിയൊക്കെ വെച്ച് ചെയ്തതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉള്ളൊരു കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് കൂടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും നമുക്ക് പുതിയൊരു റെസിപ്പി വീഡിയോയുമായിട്ട് നമുക്ക് നാളെ നമ്മുടെ സുമീസ് ടേസ്റ്റി കിച്ചനിൽ രാവിലെ കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.